അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ മറ്റവരെ രണ്ടുപേരുടെയും ബ്രീഡാണ് ഇവൻ. ഇത് കാണുമ്പോൾ അറിയാം അവന് അവരുടെ ആ മകനാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം. ആള് നല്ല സ്ട്രോങ് ആണ്, പപ്പിയാണ്. വയസ്സെത്രയുണ്ട് ഇവന്? 3 വയസ്സ്. അപ്പൊ ഉള്ളതിൽ പപ്പിയല്ല, ശരിക്കും ഒരു അഡൽറ്റ് സ്റ്റേജ് ആയി. അപ്പൊ ഇവൻ പക്ഷെ കാം ആണ്, ഇവൻ നല്ല അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാം ആണ് അല്ലേ. ഇവൻ കാമ് മാറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനങ്ങോട് മാറണം. നമ്മളുള്ളതുകൊണ്ട് നമ്മള് കമാൻഡിൽ നിൽക്കുകയാണ്. ആശ ഇവൻ ഓക്കെയാ, ഇവൻ ഒരു പരിധി വരെ ഓക്കെയാണ്. മറ്റവൻ ട്രസ്റ്റ് ചെയ്യത്തില്ല അധികം, പ്രത്യേകിച്ച് അവന്റെ ടെറിറ്ററി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഇപ്പോഴും ഓക്കെ ആണ്. കാരണം നിങ്ങൾ റിലാക്സ്ഡ് ആണ്, ഞാനും റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് ആ ഒരു എനർജി അവനുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മയുടെ ആ ഒരു ചെറിയൊരു ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും നല്ല ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ ബ്രീഡിങ്ങിനെ കുറിച്ച് നമുക്കൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. എന്താണ് ബ്രീഡിങ്? ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെലക്ഷൻ മുതൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ ബ്രീഡ് ചെയ്യുന്നത് ഞാൻ പൈസയ്ക്ക് വേണ്ടി ബ്രീഡ് ചെയ്യുന്നതല്ല, ഇറ്റ്സ് മൈ പാഷൻ. ഓക്കെ, ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഒരു ഒക്കേഷണൽ ബ്രീഡറാണ്. എനിക്ക് സൗകര്യം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ട് വന്നാൽ, എനിക്ക് കൃത്യമായിട്ടുള്ള പാരൻസിനെ കിട്ടിയാൽ ഞാൻ ബ്രീഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പൈസയ്ക്ക് വേണ്ടി ഞാൻ ബ്രീഡ് ചെയ്യാറില്ല. നമ്മൾ ബ്രീഡ് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സ്റ്റാർട്ടപ്പ് ആദ്യം തന്നെ ആ ബ്രീഡിംഗ് പർപ്പസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പപ്പി അല്ലെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്ന ബ്രീഡ് ഏതാണോ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ഇപ്പം അതിനകത്ത് സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്രീഡ്സിന് ഹെറിഡിറ്ററി അസുഖങ്ങൾ കുറച്ചുണ്ട്. ഓക്കെ, ഒത്തിരി അസുഖങ്ങളുള്ള ബ്രീഡുകളുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യണ സമയത്ത് അതിന് ഹെൽത്ത് ചെക്ക് ചെയ്യുക ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പ്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മിക്ക ബ്രീഡേഴ്സിനും, ഇപ്പോൾ തഴക്കം വന്ന ബ്രീഡേഴ്സിനാണെങ്കിൽ പപ്പീനെ കണ്ടാൽ അറിയാം. നമ്മുടെ നാട്ടിൽ തഴക്കം വന്ന പഴയ ബ്രീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ നോക്കി പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ വൈദ്യന്മാരെന്ന് പറയുമല്ലേ, ആ ഒരു സ്റ്റൈലിൽ വന്ന് ഒരുപാട് ബ്രീഡേഴ്സ് ഉണ്ട് നാട്ടിൽ. പ്രോപ്പറായിട്ടുള്ളൊരു ബ്രീഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ പപ്പീനെ പപ്പിഹുഡ് മുതൽ അവർക്കറിയാം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ എടുത്ത് നെക്സ്റ്റ് വീക്ക് ബ്രീഡ് ചെയ്യുന്നവരല്ല. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഹെൽഗയുടെ കൂടെ ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെൽഗാനെ ബ്രീഡ് ചെയ്തത്. പിന്നെ പട്ടി ഓക്കെയാണ്, അതിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഓക്കെയാണ്, ഹെൽത്ത് ഓക്കെയാണ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ചേട്ടാ. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അനിമൽ ബാക്ക്ഗ്രൗണ്ടാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനും എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും സ്ട്രോങ് ബ്രീഡ്സിനെയൊക്കെ നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ പോകാനും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ, പലപ്പോഴും ചിലപ്പോൾ മാറിക്കേണ്ടിയൊക്കെ വരും. തീർച്ചയായും. എങ്ങനെയാണ് അത് നിങ്ങൾ? നമുക്ക് ഇവിടെ മാത്രമല്ല, നാട്ടിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കനൽസിൻ്റെ സിറ്റുവേഷൻ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടി ലൈസൻസ്ഡ് ആണ്. ലൈസൻസ് ഇല്ലാതെ ഇവിടെ കനൽസ് തുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൂത്ത് വുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു കനലാണ്. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ഡ്യൂക്ക് സിറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അത്. പക്ഷേ ഞാൻ ഹാപ്പിയാണ് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, എൻ്റെ പട്ടികളും ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എന്തോ ആവും നമുക്ക് എക്സ്പെൻസ്, എന്തോ ഈ കനലിലൊക്കെ നമ്മൾ കനലിലിപ്പോൾ നമ്മൾ ഇടുന്ന കനൽ നാട്ടിൽ പോകുന്നു, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ 20 pounds പെർ ഡേ, പെർ ഡോഗ് പെർ ഡേ 20 pounds. അവര് ഫുഡ് കൊടുക്കും, പക്ഷെ ഞാൻ ആ ഫുഡ് കൊടുപ്പിക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ആ ഫുഡ് അത് എപ്പോഴും ഡെഫിനറ്റ്ലി അത് ഓവർനൈറ്റ് ഫുഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ റൂളാണത്. കാരണം ഓരോ ഫുഡിന്റെയും സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മീറ്റ് കണ്ടന്റ് എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ ബ്രാൻഡ് മാറി പുതിയൊരു ബ്രാൻഡിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് 7 to 14 days ഞാൻ ഈ പട്ടിക്ക് കൊടുക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തമ്മിൽ ഈ പട്ടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? ബിസി ആയി പോകാൻ ഇത്ര ഒരു എന്നാ പറയണ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. തീർച്ചയായിട്ടും പട്ടിയുള്ളതുകൊണ്ട് ബന്ധങ്ങൾക്ക് വ്യത്യാസമാണ്. കാരണം നമുക്ക് ഇവർക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മളായാല് അല്ലെ നമ്മൾ ഇച്ചിരി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു അതുപോലെയാണ്. നമുക്ക് 3 പട്ടി ഡോഗുണ്ട്, എല്ലാ മക്കളൊക്കെ കൊണ്ട് നമ്മൾ പറയാറുണ്ട്. ഇവനാ എങ്ങനെയാണെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടം ഒരാളോട് ഇച്ചിരി കൂടുതലാണ്. ആരോടാണ്? ഒരേ ഒരാളെ പറയാവൂ, കള്ളം പറയരുത്. എങ്കിലും ഒരു ചിരി സൈഡുള്ള ആരോടാണ്? ചിരി സൈഡ് എനിക്ക് അവനോട്, അവൻ ആദ്യത്തെ ഇവൾക്ക് ഇവനോടാ. ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് ഈ അച്ഛൻ അമ്മ
മകൻ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൂ അച്ഛനാണോ അമ്മയാണോ മകനാണോ എന്നുള്ള ഐഡിയ പാക്കാണ്. അച്ഛനും അമ്മയും മകൻ എന്നുള്ളതല്ല, ഇതൊരു പാക്കാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വൂൾഫിന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ എന്തോരം നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും, ഇപ്പൊ ജർമ്മൻ ഷെപ്പേർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ജർമ്മൻ ഷെപ്പേർഡിൽ വൂൾഫ് ഉണ്ട്, വൂൾഫ് കണ്ടന്റ് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇവരുടെ പാക്ക് രീതിയിലാണ്. അച്ഛനും അമ്മ എന്നുള്ളതല്ല, ഇവർ അവരുടേതായിട്ടുള്ള ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവൻ വേറൊരു ഇവൻ വേറൊരു പാക്കായിരുന്നു. ഇപ്പൊ ഇവൻ ഇവിടെ വന്നിട്ട് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ എനിക്കിപ്പോ കൈക്ക് ഒരു ചെറിയ പ്രശ്നമുള്ളതിന്റെ പേരിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പയ്യെ ഇവൻച്വലി ചെയ്യാം. പിന്നെ ഈ ഓട്ടവും കാര്യങ്ങളും ആണ് അറിയാലോ, കേരള ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വീട്ടിലിരുന്ന് നാട്ടിലെ പോലെ അത്ര റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫല്ല, ഈ എല്ലാ സർക്കസും കാണിച്ചിട്ടാണ് ജീവിതം പോകുന്നത്. പിന്നെ രണ്ടും മെയിൽസ് ആണ്, ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരും. അപ്പൊ ഇറ്റ്സ് ബെറ്റർ ടു ബി സെപ്പറേറ്റ്. വ്യത്യസ്തനായ ഒരു മലയാളി. അതെ, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമാണ്. ബിക്കോസ് സംതിങ് നമ്മളൊരു പുതിയ അറിവുകൾ നേടുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അതോടൊപ്പം ഈ ഇവരെയൊക്കെ കുറിച്ച് നല്ല അറിവുകൾ നേടി. ഒരു ഡോഗിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ പല കാര്യങ്ങളും പുതുതായിട്ട് നമ്മൾ പഠിച്ചു. യു കെയിൽ എങ്ങനെ ഒരു ഡോഗിനെ വളർത്താമെന്ന് കണ്ടു, അതോടൊപ്പം ഒരു ലോയലായിട്ടുള്ള ഒരു ഒരു അനിമലിനെ എങ്ങനെ സ്നേഹിക്കാമെന്നും അവരുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാക്കി കൊണ്ട് നടക്കാമെന്നും ഒരു കപ്പിൾസ് നമുക്ക് കാണിച്ചു തന്നു. സോ എന്താ പറയുക, താങ്ക് യു സോ മച്ച്. നിങ്ങളടുത്ത് ഒത്തിരി ഒത്തിരി നന്ദി. ഇങ്ങനെ ഒരു എന്താ ഒരു സംഭാഷണം നമ്മുടെ അടുത്ത് ചെയ്തതിലും, അതോടൊപ്പം തന്നെ ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും, ഞങ്ങളെ കടിക്കാതെ നോക്കിയതിലും. അപ്പോൾ ഒത്തിരി നന്ദി വന്നതിനും. എന്നാ പറയണേ, ആദ്യമായിട്ട് ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ വെക്കുന്ന എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം.